സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് ഫുട്ബോൾ ലീഗിൽ പി എസ് ജി ഒളിമ്പിക് മാർസയ് മത്സരത്തിലെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കളിയുടെ അവസാന നിമിഷമുണ്ടായ അടിപിടിയിൽ അഞ്ചു താരങ്ങൾക്കാണ് അന്ന് ചുവപ്പ് കാർഡ് കിട്ടിയത്. പിന്നാലെ നെയ്മർ അടക്കമുള്ള താരങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി. മാർസയ് താരം അൽവാറോ ഗോൺസാലസ് തന്നെ വംശീയമായി അധിക്ഷേപിച്ചു എന്നായിരുന്നു നെയ്മറുടെ ആരോപണം. ഇക്കാര്യത്തിൽ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ അന്വേഷണം നടത്തുകയാണ്. അൽവാറോ ഗോൺസാലസ് തന്നെ കുരങ്ങൻ എന്ന് വിളിച്ചു എന്നായിരുന്നു നെയ്മറുടെ ആരോപണം. ഇതേസമയം മാർസയുടെ ജാപ്പനീസ് താരം ഹിറോക്കി സക്കായിയെ നെയ്മർ വംശീയമായി അധിക്ഷേപിച്ചു എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു. മത്സരശേഷം സക്കായി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ ആരോപണത്തിലും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴിതാ നെയ്മർ ജപ്പാനീസ് താരത്തെ വംശീയമായി അധിക്ഷേപിച്ചു എന്നതിനുള്ള തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് കനേഡ സർ എന്ന മാധ്യമം. നെയ്മർ താരത്തെ അധിക്ഷേപിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. നെയ്മർ സക്കായിയോട് മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയെന്നാണ് മാധ്യമ വാർത്തകളിൽ ഉള്ളത്. ആരോപണം തെളിയിക്കപ്പെട്ടാൽ നെയ്മറിന് 10 കളിയിൽ വരെ വിലക്കേർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 10 മത്സരങ്ങളിൽ വിലക്ക് നേരിടുകയാണെങ്കിൽ ഈ വർഷം നെയ്മറെ ഇനി പി എസ് ജി നിരയിൽ കാണുക പ്രയാസമായിരിക്കും. അൽവാറോ ഗോൺസാലസ് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാലും ഇതേ ശിക്ഷ തന്നെയായിരിക്കും താരത്തിന് നേരിടേണ്ടി വരിക. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.